സാർ, ഈ ഒരു ഓഫീസിൽ ഓഫീസർമാർ മാറി മാറി വരുന്നു എന്നുള്ളത് കൊണ്ട് ന്യായ സാധാരണക്കാർക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നത് ശരിയാണോ? അത് അതിനെ സാർ മറുപടി സാർ, ഈ ഓഫീസിലുണ്ട്, സാറിന് ഈ ഓഫീസിലുണ്ട്, 2017 കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ, അവർ ഈ മാഡം ഇവിടെ വന്ന് എൻ്റെ അടുത്ത് അന്ന് കയറി വയലുണ്ടായല്ലോ, ഇവിടെ വന്ന് വയലുണ്ടായല്ലോ, ഞാൻ കള്ളത്തരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മേലാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഓഫീസിൽ കയറരുത്, ഈ ആവശ്യത്തിന് വേണ്ടി കയറണമെന്ന് പറയാം, അങ്ങനെ പറയാനെ കൊണ്ട് അവർക്ക് യാതൊരു അവകാശമില്ല. ഒന്നത് രണ്ട്, അവരെന്നോടല്ലേ കള്ളം പറഞ്ഞേ, ബ്രദറിലെ ഇവിടെ വരികയും സൈറ്റിൽ കൊണ്ട് കാണിക്കുകയും എല്ലാം ശരിയായിരിക്കുകയാണെന്ന് പറയും, എല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. ആ കള്ളത്തരമല്ലേ അവർ പറഞ്ഞേ? എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം സാറേ, ഞാൻ സംസാരിക്കാത്തതെന്ന് പറയും, ഞാൻ സംസാരിക്കാത്ത ഇവിടെ ഒരുപാട് ഓഫീസർമാർ നേരത്തെ ഇരുന്ന് അവരോട്ടെല്ലാം സാറിന് പറയാം എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. 7 മാസം വിലപ്പെട്ട എൻ്റെ 7 മാസം ഞാൻ ഈ ആഫീസിൽ കയറി ഇറങ്ങിയാണ്. 7 മാസം എന്താ റെഡിയായി? അതിൻ്റെ കൂടെ കൊടുത്ത് സാറേ, അതിൻ്റെ കൂടെ കൊടുത്ത ആപ്ലിക്കേഷൻ ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്ന ഇതിങ്ങനെ ഒരു വസ്തു ഞാൻ പറയാം, ഞാൻ പറയാം സാറേ, ഞാൻ പറയട്ടെ, ആ എവിടെ സംസാരിക്കണമെന്ന് പറ മാഡം, എവിടെ സംസാരിക്കണമെന്ന് പറയാം. ആ ഓഫീസറുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ കാര്യം, ഇത് ഇതുപോലെ കിടക്കുന്ന ഒറ്റ പ്ലോട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കല്ലിട്ടേക്കുന്നതിനകത്ത് 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് കൊടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ 7 മാസം കയറിയറാണ്. ഇത് മാത്രം ഞാൻ പറഞ്ഞു മാഡം, ഇതുകൂടെ പറയട്ടെ സാറേ, സാറേ നിരീക്ഷണ സമിതി ഒന്നും ഇല്ല, അത് ഓരോ പ്രാവശ്യം ഓരോ എക്സ്ക്യൂസാണ് പറഞ്ഞത്. എന്നിട്ട് ഈ 3 എണ്ണം കൂടെ ഒരുമിച്ച് കൊടുത്ത ആപ്ലിക്കേഷൻ ഇതുകൂടെ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തില്ല. സർക്കാർ കൊടുത്തേക്കുന്ന ആനുകൂല്യത്തിൻ്റെ, സർക്കാർ കൊടുത്തേക്കുന്ന നിയമപരമായിട്ട് കൊടുത്തേക്കുന്ന ഔദാര്യമാണ് ആ അതിൻ്റെ. ഇപ്പം ഇവിടെ വെച്ച് സംസാരിച്ചിട്ട്, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ അത്യാവശ്യം റിപ്പോർട്ടുകൾ കൊടുത്തോണ്ടിരിക്കുക, രണ്ടുപേരും കൂടി ഇരുന്ന് ദയവ് ചെയ്ത് ഓഫീസറുടെ അടുത്ത് സംസാരിക്കുക. ഇപ്പൊ ഇവിടെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കില്ല. സാറേ നടക്കുകയോ നടക്കാതിരിക്കോ എന്നുള്ളതല്ല വിഷയം, സാർ കേട്ടേ പറ്റത്തോളൂ. സംസാരിക്കല്ലേ, അങ്ങനൊന്നും എന്നോട് സംസാരിക്കരുത്. ഇതൊരു സർക്കാർ ആഫീസാ 2017 കൊടുത്ത ഒരു ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് 5 വർഷം കഴിഞ്ഞിട്ട് നടപടിയായാലും പിന്നെ ഞാൻ എവിടെ പോയി സംസാരിക്കണം? ചന്ത സംസാരിക്കണം? എന്ത് മര്യാദ നിങ്ങൾ പറയുന്നേ? എന്ത് മര്യാദ നിങ്ങൾ പറയുന്നേ? അല്ല നിങ്ങൾ എന്ത് മര്യാദ പറയുന്നേ? ഞാൻ കൃഷി ഓഫീസ് കൊടുത്ത അപേക്ഷ ചന്ത പോയി സംസാരിക്കണം. ഓഫീസർ ഓഫീസർ ഉള്ളപ്പോ എത്ര സമയം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എത്ര ദിവസം കയറി ഇറങ്ങണം. പിന്നെ ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങളുടെ പണി, ഞങ്ങൾ അതിനാണ് നിങ്ങൾ ശമ്പളം തരുന്നത്. നിങ്ങളുടെ ഈ എന്നെ പോലെയുള്ള കർഷകരുടെ കാര്യം നോക്കലിനാണ് നിങ്ങൾ ശമ്പളം തരുന്നത്, അല്ലാതെ നിങ്ങളെ വീട്ടുകാരും പറയാനല്ല ഇവിടെ ശമ്പളം തരുന്നത്. അതാദ്യം മനസ്സിലായി. ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുക, നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ സാർ എന്റെ അടുത്ത് ന്യായമായിട്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ മാറി അദ്ദേഹത്തിനോട് സംസാരിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ഉള്ള നിങ്ങൾ ഇവിടെ ഓഫീസിൽ വരുന്നത് ഞാൻ കാണുന്നത് ഇവിടെ നടക്കുന്ന എന്തുവാന്ന്, പഴയ ഓഫീസർ വേറെ നടക്കുന്നല്ലേ. നിങ്ങൾക്ക് ഇവിടെ സീറ്റും കുടിക്കാനുള്ള നേരം, നിങ്ങൾക്ക് സീറ്റും കുടിക്കും. പുതിയ ഓഫീസർ, പഴയ ഓഫീസർ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, പഴയ ഓഫീസർ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ഉള്ള പണി ഇതാ. നിങ്ങളുടെ പണി എനിക്ക് നോക്കലല്ല എന്റെ പണി. എന്റെ ആവശ്യം ഞാൻ വേറെ ഓഫീസിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല. കൃഷി ഓഫീസിലുള്ള അപേക്ഷ പറയട്ടോ, കൃഷി ഓഫീസിലുള്ള കാര്യം കൃഷി ഓഫീസിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പഞ്ചായത്തിലല്ല കൊടുക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്താ മനസ്സിലാക്കണം? ഓഫീസർ ഉണ്ടായിരുന്നല്ലോ 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്ത് നേടി 4 വർഷം? ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ സാറിനടുത്ത് സംസാരിച്ചേ, ഞാൻ സാറിനോട് സംസാരിച്ചേ, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ചേ. പിന്നെ ഇറക്കി വിടാനൊക്കെ തന്നാ നിങ്ങളുടെ തറവാട്ട് പോയല്ലോ തന്നത്. എന്റെ തറവാട്ട് പോകാ, ഞാൻ ടാക്സ് കൊടുക്കുന്ന നിങ്ങൾ ശമ്പളം മേടിക്കുന്നത്, എന്നെ പോലുള്ള ടാക്സ് കൊടുക്കുന്ന നിങ്ങൾ ഇറങ്ങി പോകാൻ പറയും. നിങ്ങൾക്ക് മര്യാദ, ഇറക്കി വിടാൻ പറയുന്നത് നിങ്ങൾ ആരാ? ഇറക്കി വിടാൻ പറയാം. ഇത് സർക്കാർ ഓഫീസാ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നല്ലത്, ഇത് സർക്കാർ ഓഫീസാ. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ തോന്നിയ ദിവസം കാണിക്കാനുള്ള സ്ഥലമല്ലത്, നിങ്ങൾ തോന്നിയ ദിവസം ഇറക്കി വിടക്കാൻ പറഞ്ഞു. എന്തോ നിങ്ങൾക്ക് എന്താ അധികാരം ഇറക്കി വിടാൻ പറയാം? എന്താ അധികാരം നിങ്ങൾക്ക് ഇറക്കി വിടാൻ പറയാം? നിങ്ങൾക്ക് പറ്റാത്ത, ഞങ്ങൾ ജോലി ചെയ്യാനുള്ള സാഹചര്യം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ഇവിടെ? എന്ത് ജോലി ചെയ്യുന്ന നിങ്ങളിവിടെ? നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താം. ഞാനൊരു അപേക്ഷ തന്നിട്ട് 4 വർഷമായി, അതിനെന്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു? നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് സംസാരിച്ചത്? ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ റിപ്പോർട്ട്, ഞാൻ എന്റെ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്റെ കാര്യം, ഞാൻ ഒരു കാര്യം സംസാരിച്ചു, ആ കാര്യം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്.
സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഈ ഓഫീസ് നേതാവിയാണോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങൾ വിളിക്കും, ആരെ വിളിക്കും? ആരെ വിളിച്ചാൽ എനിക്ക് എന്തുവാ? ആരെ വിളിച്ചാൽ എനിക്ക് എന്തുവാ? നിങ്ങൾ നിങ്ങൾ ഓഫീസ് മേധാവിയാണോ? നിങ്ങൾ ഓഫീസ് മേധാവിയാണോ? എന്താ പറഞ്ഞു? ഞാൻ അദ്ദേഹത്തിനടുത്ത് സംസാരിച്ച, ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. പറയേണ്ടുള്ളടുത്ത് പറയാൻ അറിയാം, നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തല്ലേ സംസാരിച്ചേ? നിങ്ങൾ പിന്നെ കയറി എന്റെ നിയന്ത്രിക്കുന്ന ഇറങ്ങി ഇറക്കി വിടാനെ കൊണ്ട് നിങ്ങൾക്ക് അറിയാറ്. നിങ്ങളെ തറവാട്ട് വകയൊന്നും അല്ല ഇത്, ആദ്യം മനസ്സിലാക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം, മര്യാദയ്ക്ക് കേട്ടല്ലേ, മര്യാദയ്ക്ക് സംസാരിക്കണം, മര്യാദയ്ക്ക്. ഓ, സർക്കാർ ഓഫീസിൽ നിന്ന് ഇറക്കി വിടാനെ കൊണ്ട് നിങ്ങൾക്ക് എന്തോ ഇറക്കി വിട് സാറേ എന്ന് പറയേണ്ട കാര്യം എന്തുവാ? നിങ്ങൾ ഇറക്കി വിടാൻ എന്തോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തിയോ? ഞാൻ ഈ ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ് ഞാൻ തേടുന്നത്, അല്ലെ? കുടുംബകാര്യമല്ല പറഞ്ഞത്, കുടുംബക്കാര്യമല്ല പറഞ്ഞത്. നിങ്ങളടുത്ത് പറയാൻ വരുന്നില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കുടുംബക്കാര്യമല്ല സംസാരിച്ചത്. എന്താ പറഞ്ഞു? ഞങ്ങളല്ലേ സംസാരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് വല്ലതും സംസാരിച്ചോ? ഞാൻ ആവശ്യമില്ലാത്തടത്ത് കയറി തലയിടാൻ നിൽക്കരുത്. ഇതൊക്കെ ഏനം വേറെയാ, കേട്ടല്ലേ. നന്നായിട്ട് സംസാരിക്കാനും പെരുമാറാനും എനിക്കറിയാം. നന്നായിട്ട് സംസാരിക്കാനും പെരുമാറാനും എനിക്കറിയാം. മാന്യമായിട്ട് മാന്യത ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചുണ്ട്, അത് ആദ്യം മനസ്സിലാക്കും കേട്ടോ. ഞാൻ കുറെ നാളായി സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ സ്വത്തല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നാട്ടിലുള്ള കർഷകരെ, ഈ നാട്ടിലുള്ള കർഷകർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് എന്തോ എന്നെ ബോധ്യപ്പെടുത്തുക. ഞാൻ കർഷകനാണെന്നുകൊണ്ട് ഇവിടെ തെളിവുണ്ട്. കർഷകനെന്തോ പാളത്തൊപ്പി വെച്ചോ നടക്കണം? കർഷകൻ ഞാൻ ചോദിക്കട്ടെ, കർഷകനെന്തോ പാളത്തൊപ്പി വെച്ചോ നടക്കണം? നിങ്ങൾ മുമ്പ് ഓച്ചാനിച്ചിരിക്കണം. നിങ്ങളെ വീട്ടിൽ നിന്നുകൊണ്ടൊന്നല്ല സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നത്, അത് ആദ്യം പറയണ്ട, മനസ്സിലാക്കി കേട്ടല്ലേ. നിങ്ങൾ ആരെ വിളിച്ചാലും ഇരിക്കുന്നില്ല. നിങ്ങൾ ഇനി ആരെ വിളി? പോലീസിനെ വിളി. നിങ്ങളുടെ പെരുമാറ്റത്തെ കുറിച്ച് നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. എന്നെ പോലുള്ളവരല്ല വിലയിരുത്തുന്നത്. ഈ നാട്ടിലുള്ള ഓരോ കുഞ്ഞിനും അറിയാം. ഈ വെട്ടിക്കാല കൃഷി ഓഫീസിൽ എന്തോ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ആദ്യം മനസ്സിലാക്കി, എല്ലാവർക്കും അറിയാം. ഇവിടെ കാണിക്കുന്ന എന്ത് തോന്നിവാസങ്ങളാണ്? ഒരു സാധാരണക്കാരൻ ഈ ഓഫീസിൽ നിന്ന് കയറി നിങ്ങൾ ഏത് തരത്തിലാണ് പെരുമാറുന്നത് നന്നായിട്ടറിയാം. സാധാരണക്കാർക്ക് അറിയാം. ഈ ഓഫീസിൽ നിന്ന് വിഷം ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ വാച്ചറൊന്നും ആക്കല്ലേ, സംസാരിക്കുന്ന ആലോചിച്ച് സംസാരിക്കണേ കേട്ടോ. നിങ്ങള് സ്ത്രീ ഞങ്ങള് കാണുന്നതാ ഇവിടെ കുറെ പത്താവിടെ കുറെ വാഴക്കപ്പം മേടിച്ച് വാരി കേട്ടാലല്ല വേറെ എന്തോ പണി? എന്തോ നിങ്ങളെ കാശ് കൊടുത്ത് ഓഫീസ് ടൈമിൽ തീറ്റും കൂടി അല്ല പണി. ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, മനസ്സിലായോ? ഒരു അപേക്ഷ എന്നിട്ട് 4 വർഷമായി. അതിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് കയറി ഇറക്കി വിടുന്ന് പറയാനൊക്കെ നിങ്ങൾക്ക് അധികാരമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ തോന്നിയാസം നിങ്ങളുടെ വേറെ അനാവശ്യമല്ല പറഞ്ഞോ? എന്താ പറഞ്ഞു അനാവശ്യം? എന്താ പറഞ്ഞു? ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചേ. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കേണ്ട കാര്യമല്ലോ. നിങ്ങൾ വല്ല ഈ മറ്റേ മർക്കട മുഷ്ടിയൊക്കെ ഉണ്ടെ, അത് വേറെ നടക്കും. ഇത് സർക്കാർ ഓഫീസിൽ ആ പണിയൊന്നുമില്ല. ഇത് എന്നെ പോലുള്ളവരെ ടാക്സ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശമ്പളം മേടിക്കുന്നത്. സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാല് പൊതുജനങ്ങൾ കയറി വരേണ്ടതാ, മനസ്സിലായോ? നിങ്ങൾ എന്തോ ടാക്സ് കൊടുത്തേ, നിങ്ങൾ ടാക്സ് കൊടുത്തോ? പക്ഷെ ഈ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെയാ, പൊതു മുതലാ. അവിടെ ഒരു കയറി തരത്തിൽ ഇറക്കിവിട എന്ന് പറയാനൊക്കെ അധികാരം നിങ്ങൾക്ക്. എന്നെ പരിഗണിച്ച് തൊമ്പികയും ഒമ്പും ഉണ്ടോ? എന്നെ പോലുള്ളവർക്കല്ലെന്ന് പറയാം. നിങ്ങൾക്കാണുള്ളത്, നിങ്ങൾക്ക് വാലും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇച്ചിരി വാലും കൂടെ ഉണ്ട്. സംസാരമൊക്കെ ആലോചിച്ച് വേണം. അതൊക്കെ വേറെ ഭരണമൊക്കെ വീട്ടി. ഇത് ഓഫീസാ, അതാ പറഞ്ഞ ഭരണം. ഞാനിവിടെ നിങ്ങളിപ്പോഴിത്ര നേരം സംസാരിച്ചു, ഇറക്കി വിടുക എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? സർക്കാർ ഓഫീസിൽ ഇറക്കി വിടാനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് അധികാരം? അത് നിങ്ങൾ ആദ്യം പറയും. നിങ്ങൾ എന്തിനാണ് നൽകുന്നത്? നിങ്ങൾ എന്തിനാണ് നൽകുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കയറി ആക്കേണ്ട കാര്യം. മര്യാദക്ക് ഓഫീസ് ജോലി ചെയ്യാൻ വന്നാൽ മര്യാദയ്ക്ക് ജോലിയാണ്. അല്ല, വരുന്നല്ലേ. ഇയാളൊന്നും വിളിക്കരുത്. നിങ്ങളെ വീട്ടിലെ ജോലിക്കാരനാണോ? ഞാൻ എന്റെ വീട്ടിലെ ജോലിക്കാരനല്ല, എന്റെ ജോലിക്കാരൻ തന്നെയാ. ഞാൻ ടാക്സ് കൂടി എന്റെ ജോലിക്കാരൻ തന്നെയാ. നിങ്ങള് എന്റെ ജോലിക്കാരനാ. കൃഷി വകുപ്പ് എന്ന് പറയുന്നത് ഇവിടെ നാട്ടിലുള്ള കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്താൽ പണി. ആ കണക്കാക്കുമ്പോ പൊതുജനത്തിന്റെ സേവകരാ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്. അത് ആദ്യം മനസ്സിലായി. ആനപ്പുറത്തിരിക്കുന്ന പട്ടിയെ പേടിക്കേണ്ട ചിന്താഗതിയൊന്നും വേണ്ട, മനസ്സിലായല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. പിന്നെന്താ നിങ്ങളെന്താ ചന്ത കച്ചവടക്കാരന്റെ സേവന? നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ വരും ചന്ത സംസ്കാരങ്ങള്, നിങ്ങൾ വരുന്ന എന്താ സംസ്കാരം?
മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഒരു ഓഫീസ് വരുന്ന അടുത്ത് മര്യാദക്ക് സംസാരിക്കണം കേട്ടല്ലേ. മറ്റുള്ള ഏർപ്പാട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള, ഞാൻ മര്യാദയായിട്ട് തന്നെ സംസാരിച്ചത്, ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു ബേസിക്കായിട്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഓഫീസിന് വിളി, ഇതിനകത്ത് ഓഫീസിനകത്ത് കാണിക്കട്ടെ. ബേസിക്കായിട്ടുള്ള ക്യാരക്ടർ ഓഫീസിന് വിളി, അത് തന്നെ അത് വെളിയിൽ ഓഫീസിൽ കയറി ഇറങ്ങി പാനക്കൊണ്ട് നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഉണ്ടെന്ന് അല്ല ഇത് മനസ്സിലായി, ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ ഇറക്കി പോടേ, ഇറക്കി ഇറക്കി വിടാൻ പറയാം. ഇയാൾ ആര്? ആണ്ടോ, ഇത് തന്നെ ചന്ത, വേറും ചന്ത. നിങ്ങൾക്കൊരു വാല് കൂടെ ഉണ്ട്, അല വല ഇങ്ങോട്ട് ഇടന്നെ ഓടി ഇടുന്നു. വൃത്തിയോട്ടോ, വീട്ടിലിരിക്കുന്ന ആരെങ്കിലും അവരെ പോയി വിളി. വൃത്തിയോട്ടോ, വീട്ടിൽ ആരോണ്ട് അവരെ പോയി വിളി. വൃത്തിയോട്ടോ, എന്നെ വിളിക്കണ്ട, എന്നെ ഞാൻ എന്റെ വൃത്തിയോട് നോക്കാൻ എന്റെ പെണ്ണുമ്പിള്ളേ വീട്ടിൽ കേട്ടോ. അലവരാജയൊക്കെ പഠിച്ച ആഫീസ് ജോലി കൊടുത്ത് വിട്ടു.